ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാരാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അപഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു ഹാനാർത്ഥിയായി ആയി ആളുകൾ ഓർക്കുമെന്ന് മാത്രമല്ല, ചരിത്രം ഇത്രയും ഒരു ദരിദ്രവാസിയനും നിലപാടില്ലാത്തതിനും പക്ഷമില്ലാത്ത പക്ഷമായി വന്ന് ഇപ്പം പക്ഷമെല്ലാം ചിറകെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് പി സി ജോർജ്. മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് പോയി കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളാണ് അദ്ദേഹം. അവസാനം ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്ന് വന്ന ചിത്ര പറഞ്ഞു, പിണറായി എന്ന് വന്ന ചിത്ര പറഞ്ഞു, പറയാത്തത് ആരെയാണ്? വെള്ളാപ്പള്ളി നടേശനെ പറ്റിയും അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിറവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം. അങ്ങനെ മാണിസാറിന്റെ തണലിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളർന്ന് പന്തലിച്ച ശേഷം മാണിസാറിനെ ആ പാവത്തിനെ ഇരുത്തിക്കൊണ്ട് എന്തുമാത്രം വൃത്തിയാണ് പറഞ്ഞത്. അങ്ങനെ ആരെപ്പറ്റി എന്തും പറയാൻ പി സി ജോർജിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഏകദേശം സത്യമായ കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരു നികഷ്ടജീവി ഉണ്ടെങ്കിൽ അത് പി സി ജോർജ് മാത്രമാണ്. അദ്ദേഹം ഏതൊരാളിനെ കുറിച്ചും ചുമ്മാ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതി പറയുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടിയെയും മാണിസാറിനെയും അതുപോലെ പിണറായി വിജയനെയെന്നല്ല, ലോകത്തിലെല്ലാവരെയും മോഡിയെ വരെ കുറ്റം പറഞ്ഞിരുന്ന ആൾ ഇപ്പോൾ അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്. ഏതായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം നിന്ന് മൂന്നാം സ്ഥാനമെങ്കിലും കിട്ടിയാൽ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. താങ്ക് യു.